പുതിയ നൂറ് ദിന പരിപാടികൾ പ്രഖ്യാപിച്ച സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് റീബിൽ കേരള ഇനിഷ്യേറ്റീവ് കിഫ്ബി എന്നിവയിലൂടെ രണ്ടായിരത്തി നാല് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയുടെ പരിപാടികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇരുപത് ലക്ഷം അഭ്യസ്ഥ വിദ്യാർത്ഥികൾ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന സുപ്രധാന പദ്ധതിയുടെ രൂപരേഖ കെ ഡിസ്കിന്റെ ആഭിമുഖ്യത്തിൽ പൂർത്തിയാക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലത്തിൽ ആയിരത്തിൽ അഞ്ചു പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പദ്ധതിയുടെ കരട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കും വിവിധ വകുപ്പുകളുടെ കീഴിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഉദ്ദേശം എഴുപത്തിയേഴായിരത്തി മുന്നൂറ്റിഅൻപത് തൊഴിലവസരങ്ങളാണ് നൂറ് ദിവസത്തിനുള്ളിൽ സൃഷ്ടിക്കുന്നത് ദിന പരിപാടിയുടെ നടപ്പാക്കൽ പുരോഗതി നൂറു ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ പ്രത്യേകം അറിയിക്കും വരുന്ന നൂറ് ദിനങ്ങളിൽ തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ദശാംശം മൂന്ന് അഞ്ചു കോടി രൂപയുടെ ഒൻപത് റോഡ് പ്രവർത്തികൾ ആരംഭിക്കും പൊതുമരാമത്ത് വകുപ്പ് ഈ നൂറ് ദിനങ്ങളിൽ ആയിരത്തിഅണ്ണൂറ്റി പത്തൊൻപത് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിക്കും ഇരുന്നൂറ് ദശാംശം ഒന്ന് പൂജ്യം കോടിയുടെ കിഫ്ബി റോഡ് പാലം പദ്ധതികൾ നൂറു ദിവസത്തിനകം ഉദ്ഘാടനം ചെയ്യും കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന ലക്ഷ്യത്തിനായി വിത്തുകൾ വിതരണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിച്ചിട്ടു സുഭിക്ഷം സുരക്ഷിതം കേരളമെന്ന ലക്ഷ്യത്തോടെ ഇരുപത്തി അയ്യായിരം ഹെക്ടറിൽ ജൈവ കൃഷി ആരംഭിക്കും നൂറ്റി അൻപത് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് സംഘങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കും വ്യവസായ സംരംഭകർക്ക് ഭൂമി ലീസിൽ അനുവദിക്കാൻ സംസ്ഥാനതലത്തിൽ ഏകീകൃത നയം പ്രഖ്യാപിക്കും കാഷ്യൂ ബോർഡ് എണ്ണായിരം മെട്രിക് ടൺ കശുവണ്ടി ലഭ്യമാക്കി നൂറ് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ നടപടി സ്വീകരിക്കും പന്ത്രണ്ടായിരം പട്ടയങ്ങൾ വിതരണം ചെയ്യും ഭൂനികുതി ഒടുക്കുന്നതിന് മൊബൈൽ ആപ്ലിക്കേഷൻ തുടങ്ങും ലൈഫ് മിഷൻ പതിനായിരം വീടുകൾ കൂടി പൂർത്തീകരിക്കും വിദ്യാശ്രീ പദ്ധതിയിൽ അൻപതിനായിരം ലാപ്ടോപ്പുകൾ പ്രവിതരണം ആരംഭിക്കും നിലാവ് പദ്ധതി ഇരുന്നൂറ് ഗ്രാമപഞ്ചായത്തുകളിൽ ആരംഭിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സുവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങും കോവിഡ് നിയന്ത്രണങ്ങളുടെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന ദുർബല വിഭാഗങ്ങൾക്ക് ഇരുപതിനായിരം ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ വഴി ഇരുന്നൂറ് കോടി രൂപയുടെ ധനസഹായം വിതരണം ചെയ്യും യാത്രകർക്കായി നൂറ് ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് കോംപ്ലക്സുകൾ തുറക്കും ബി പി എൽ വിദ്യാർത്ഥികൾക്കുള്ള ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് വിതരണം ചെയ്യും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ അഞ്ചു കോടി രൂപയുടെ ഇരുപത് സ്കൂളുകളും മൂന്ന് കോടി രൂപയുടെ മുപ്പത് സ്കൂളുകളും പ്ലാൻ ഫണ്ട് മുഖേന നിർമ്മാണം പൂർത്തിയായ നാല്പത് സ്കൂളുകളുമടക്കം തൊണ്ണൂറ് സ്കൂൾ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യും നാല്പത്തിമൂന്ന് ഹയർ സെക്കൻഡറി ലാബുകളും മൂന്ന് ലൈബ്രറികളും തുറക്കും ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഭക്ഷണ ഭദ്രത അലവൻസ് ഭക്ഷ്യ വിതരണം ചെയ്യും സ്കൂളുകളിൽ കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെയുള്ള ഡിജിറ്റൽ ക്ലാസുകളുടെ തുടർച്ചയായി അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഓൺലൈൻ ക്ലാസുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കും കെഎസ്ഐ ഡി സി വഴി മടങ്ങിവന്ന പ്രവാസികൾക്കായി നൂറുകോടി രൂപയുടെ വായ്പാ പദ്ധതി ആരംഭിക്കും ഒരു വ്യക്തിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ പരമാവധി രണ്ടു കോടി വരെ വായ്പ ലഭ്യമാക്കും ംഭകർക്കായി ഇരുപത്തിയഞ്ച് സഹകരണ സംഘങ്ങൾ ആരംഭിക്കും വനിതാ സഹകരണ സംഘങ്ങൾ വഴി മിതമായ നിരക്കിൽ മാസ്ക് സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള കോവിഡ് പ്രതിരോധ ഉത്പന്നങ്ങളുടെ പത്ത് നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കും കുട്ടനാട് അപ്പർ കുട്ടനാട് ആസ്ഥാനമാക്കി ഒരു സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘം രജിസ്റ്റർ ചെയ്ത രണ്ട് ആധുനിക റൈസ് മില്ലുകൾ ആരംഭിക്കും നിർദ്ധന വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോൺ ലഭ്യമാക്കുന്നതിനായി ഒരു വിദ്യാർത്ഥിക്ക് പതിനായിരം രൂപ നിരക്കിൽ പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതി തുടങ്ങും കെഎസ്ആർടിസി ബസിലെ യാത്രക്കാരെ ബസ് സ്റ്റാൻഡുകളിൽ നിന്നും വീടുകളിൽ എത്തിക്കുന്ന ഇ ഓട്ടോറിക്ഷ ഫീഡർ സർവീസ് തുടങ്ങും ഗെയിൽ പൈപ്പ് ലൈൻ ഉദ്ഘാടനം കൊച്ചിയിൽ ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് ഹബ് തുടങ്ങും പരിസ്ഥിതി സൌഹൃദ കെട്ടിട നിർമ്മാണത്തിനുള്ള ഗ്രീൻ റിബേറ്റ് ഓഗസ്റ്റിൽ പ്രാബല്യത്തിൽ വരത്തക്ക രീതിയിൽ മാനദണ്ഡങ്ങൾ രൂപീകരിക്കും ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ജീവൻ രക്ഷാ മരുന്നുകൾ വീട്ടുവെടുക്കൽ എത്തിക്കുന്നതിന്റെ ഉദ്ഘാടനം കോവിഡ് ബാധിച്ച് മാതാപിതാക്കൾ മരണപ്പെട്ട അനാഥരായ കുട്ടികൾക്കുള്ള ധനസഹായ വിതരണം ആരംഭിക്കും ഖരമാലിന്യ സംസ്കരണത്തിന് ഫലപ്രദമായ സംവിധാനം ഒരുക്കുന്ന തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങൾക്ക് പുരസ്കാരം നൽകും വിശപ്പ് കേരളം ജനകീയ ഹോട്ടലുകൾക്ക് റേറ്റിംഗ് നൽകുന്ന പരിപാടി ആരംഭിക്കും തുടങ്ങിയവയാണ് നൂറുദിന കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക്